നമസ്കാരം കള്ളി വെളിച്ചത്തായാൽ പോലും യാതൊരു കുലുക്കവുമില്ലാതെ വിഷയത്തിൽ വെള്ളപൂശാൻ ഇതുപോലൊരു മിടുക്കുള്ള പാർട്ടി ഈ ഭൂമി മലയാളത്തിൽ വേറെ ഉണ്ടാകില്ല ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് കേരളത്തിൽ പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട ആവശ്യമില്ല എങ്കിലും പറയാം നമ്മുടെ നാട്ടിലെ രായാവിന്റെ കൂട്ടരെ കുറിച്ചാണ് പറയുന്നത് തെളിവുകൾ അക്കമിട്ട് നിരത്തിയാൽ പോലും ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നാണെന്ന പിടിവാശിയിലാണ് ഈ കൂട്ടർ ഇപ്പോഴുതാ കരുവന്നൂർ കേസ് ഏറെക്കുറെ തെളിയാൻ പോകുന്ന സാഹചര്യത്തിലായിട്ട് പോലും അതിൽ വെള്ളപൂശാനുള്ള ശ്രമം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുകയാണ് ഉന്നത നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെയാണ് ഇപ്പോൾ സി പി എം ആരോപണം ഉന്നയിക്കുന്നത് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്നും ഇ ഡി കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നുമാണ് സി പി എമ്മിന്റെ ആരോപണം കരുവന്നൂർ കേസിൽ സത്യവുമായി യാതൊരു പുലബന്ധവുമില്ലാത്ത കാര്യങ്ങളാണത്രേ ഇ ഡിയുടെ കണ്ടെത്തൽ എന്ന രീതിയിൽ ദിനംപ്രതി പ്രചരിക്കുന്നത് കരുവന്നൂരിൽ ക്രമക്കേടുകൾ നടത്തിയതിന് സി പി എം പുറത്തിറക്കിയ രണ്ടുപേരെ മാപ്പു സാക്ഷികളാക്കി കേന്ദ്ര ഏജൻസി കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് സി പി എം ആരോപിക്കുന്നു പാർട്ടി ഫണ്ടിന്റെ കാര്യത്തിലും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇ ഡി പ്രചരിപ്പിക്കുന്നതെന്നും സി പി എം പറയുന്നു കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പാർട്ടിയാണത്രേ സി പി എം ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ ആയിരക്കണക്കിന് കോടി രൂപ സമാഹരിച്ച് അത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പോലും ദുരൂഹമായി കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഭരണകക്ഷിയെ വെള്ളപ്പൂശുന്നതിനാണ് ഇവർ ശ്രമിക്കുന്നത് തെറ്റായ പ്രചരണങ്ങൾ ഇ തുടർച്ചയായി നടത്തി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും വില പോകില്ല എന്നും സി പി എം പറയുന്നു ലോൺ നൽകുന്നതിന് ഒരു സഹകരണ ബാങ്കിലും സി പി എം തീരുമാനം നൽകിയിട്ടില്ല എന്നും നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്നും സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെയാണ് പ്രതികരിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികളാണ് ഇക്കാര്യങ്ങളിലെല്ലാം തീരുമാനം എടുക്കാറുള്ളതെന്നാണ് സി പി എമ്മിന്റെ ന്യായവാദം അങ്ങനെ മാത്രമാണ് കരുവന്നൂർ ബാങ്കിലും ഉണ്ടായിട്ടുള്ളതെന്ന് സി പി എം വാദിക്കുന്നു എന്നാൽ കരുവന്നൂർ കേസുമായി ഇ ഡി അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയ വിവരങ്ങൾ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്നതാണെന്നതാണ് വാസ്തവം രാജ്യത്ത് തന്നെ ഇത്ര യും വലിയ തിരിമറി നടന്നിട്ടില്ല എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം കരുവന്നൂർ ബാങ്കിലെ ഇരുപത്തിയഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ വഴി നൂറ് കോടിയോളം രൂപയുടെ രഹസ്യ കള്ളപ്പണ ഇടപാട് നടന്നതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് ഇതുപയോഗിച്ചുക്കളും വാങ്ങിക്കുട്ടിയിട്ടുണ്ടെന്ന് ഇ ഡി കണ്ടെത്തി മുൻപ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന നിലവിലെ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ വ്യാജ ലോണുകൾ നൽകാൻ സമ്മർദ്ദം ചെലുത്തിയതായും മൊഴിയുണ്ടെന്ന് ഇ ഡി വ്യക്തമാക്കിയിരുന്നു മാപ്പുസാക്ഷിയായ മുൻ സുനിൽകുമാർ രാജീവിനെതിരെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അനധികൃത വായ്പകൾ അനുവദിക്കുന്നതിന് പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന് മൊഴി നൽകിയിട്ടുണ്ട് സി പി എമ്മിന്റെ മറ്റു ചില മുതിർന്ന നേതാക്കന്മാർക്കെതിരെയും മൊഴിയുണ്ട് സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്ത പ്രതിയായ അലി സാബ്രി നൽകിയ ഹർജിയിലാണ് സത്യവാങ്മൂലം സമർപ്പിച്ചത് സി പി എം ഏരിയ കമ്മിറ്റിയുടെ പേരിലുള്ള രഹസ്യ അക്കൗണ്ടുകൾ വഴി നൂറ് കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ് കണ്ടെത്തൽ ഇതുപയോഗിച്ച് സ്വത്തുക്കളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് നാല് അക്കൌണ്ടുകളുടെയും നാല് സ്ഥിര നിക്ഷേപകരുടെയും രേഖകൾ മാത്രമാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി ഹാജരാക്കിയത് മൊത്തം അക്കൗണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി സമർപ്പിച്ചിട്ടില്ല എന്നും അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ജി കവിത്കർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നു ഹർജി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കുമെന്നായിരുന്നു അന്ന് അറിയിച്ചത് ഇത്ര വലിയ ആരോപണങ്ങളെല്ലാം സി പി എമ്മിന് നേരെ ഉണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ സി പി എം പറയുന്ന ന്യായവാദങ്ങൾ പൊതുജനങ്ങൾ വിശ്വസിക്കുക എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉള്ളത് എന്തായാലും രണ്ട് തവണ പിണറായിക്ക് വോട്ട് നൽകിയത് അവർ അത്ര മണ്ടന്മാരൊന്നുമല്ല എന്ന കാര്യം ഈ സി പി എം ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കുന്നത് നന്നത്